ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നല്ലൊരു ചമ്മന്തിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു ചമ്മന്തിയാണ് ഇത്. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ ഒപ്പം കഴിക്കാം. പിന്നെ വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. അത്രയും ടേസ്റ്റുള്ള ഒരു ചമ്മന്തിയാണിത്. അപ്പോൾ കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ ഒരു 4-5 മിനിറ്റ് വേണ്ടു കേട്ടോ ഈ ചമ്മന്തി ഉണ്ടാക്കാൻ. അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഇപ്പം എണ്ണ അധികം ഒന്നും ഒഴിക്കരുത് കേട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് ചേർത്തിട്ട് ആ ഉഴുന്ന് ഒന്ന് ചുവന്ന് വരണം. അപ്പോൾ അതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള ഉണക്കമുളക് 2-3 ചേർക്കുക. കറിവേപ്പിലയും ചേർക്കുക. അപ്പോൾ ഞാനിതിൽ കുറച്ച് എരിവുള്ളതും കുറച്ച് കാശ്മീരി ചില്ലിയാണ് ചേർത്തിരിക്കുന്നത്. ഇത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റണം. പിന്നെ അതുപോലെ തന്നെ മുളക് കരിഞ്ഞു പോകുകയൊന്നും ചെയ്യരുത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സവാള ചെറുതായി അരിഞ്ഞതാണ് ഇപ്പം ഞാൻ ചേർക്കുന്നത്. ഇപ്പോൾ സവാളയുടെ അളവും പിന്നെ ഇതിലേക്ക് ചേർക്കുന്ന നാളികേരത്തിൻ്റെ അളവും ഒരേ അളവാണ്. അപ്പോൾ 1/4 കപ്പ് സവാള ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള അങ്ങനെ വല്ലാതെ ബ്രൗൺ ആവണ്ട, നന്നായിട്ട് വഴറ്റിയെടുത്താൽ മതി. സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് നാളികേരം ചേർക്കണം, ഫ്രഷ് ആയിട്ടുള്ള നാളികേരം. അപ്പോൾ നാളികേരം ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചിട്ട് ചേർക്കുമ്പോൾ അത് ഒരേപോലെ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ നാളികേരം നല്ല ചുവക്കെ വറക്കണം. അപ്പോൾ നാളികേരം ചുവക്കെ വറക്കാൻ വേണ്ടിയിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ, എന്നാലാണ് ആ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ നാളികേരം നല്ല ചുവക്കെ വറുത്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു. ഇതിങ്ങനെ വല്ലാതെ ബ്രൗൺ കളറൊന്നും ആവരുത് കേട്ടോ. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല ചുവക്കെ വറുത്തെടുത്താൽ മതി. കൂടുതൽ സമയം വറുത്തെടുത്താൽ, അതായത് നല്ല ബ്രൗൺ കളറൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ അത് അരയ്ക്കുമ്പോൾ എണ്ണ കിനിഞ്ഞു വരും. അപ്പോൾ കൂടുതലൊന്നും ആവരുത്, അത് ശ്രദ്ധിക്കണം. വല്ലാതെ ഇങ്ങനെ ബ്രൗണൊന്നും ആവരുത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളി ചേർക്കുക. ഞാനിപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ഇനി പുളിയൊക്കെ ചേർക്കുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പുളിക്കനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, പിന്നെ വല്ലാതെ കൂടുതലാവരുത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുറവ് വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ ഇത് അരച്ചെടുക്കണം. അപ്പോൾ പറഞ്ഞ പോലെ പുളി നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ വളരെ ചെറിയൊരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളിയാണ് ചേർത്തിരിക്കുന്നത്. ഈ ഒരു നാടൻ ചമ്മന്തി സാധാരണ ഉണ്ടാക്കുമ്പോൾ ഇതിലേക്ക് ഒട്ടും വെള്ളം ഒഴിക്കാതെ ഇങ്ങനെ തരിതരിപ്പായിട്ടാണ് അരച്ചെടുക്കാറ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എങ്ങാനും ചെറിയ ബുദ്ധിമുട്ടുണ്ട് അരച്ചെടുക്കാനെങ്കിൽ 1-2 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട്, അതായത് അങ്ങനെ 1 സ്പൂണൊക്കെ ഒഴിക്കാവൂ, എന്നിട്ട് അരച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത് സാധാരണ ചോറിൻ്റെ കൂടെയാണ് ഈ ചമ്മന്തി സാധാരണ കഴിക്കുക. അപ്പോൾ ഇത് നല്ല തരിതരിപ്പായിട്ടാണ് ഇത് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിന് സാധാരണ ചിലയിടങ്ങളിലൊക്കെ ഉരുട്ട് ചമ്മന്തി എന്നും പറയും. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ചമ്മന്തി നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ ഇനി നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക് യു.